എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക് സിനിമയാണ് ഫോറസ്റ്റ് ഗംപ്. ആ സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്ക് എന്ന് പറയുമ്പോൾ, അത് അമീർ ഖാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വാ അടിപൊളിയായിരിക്കും എന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് രാവിലെ 8 മണിക്കുള്ള ഷോയ്ക്ക് ലാൽ സിംഗ് ചദ്ദ കാണാൻ വേണ്ടി കയറുന്നത്. നമുക്ക് ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലാൽ സിംഗ് ചദ്ദയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ തിയേറ്ററിൽ അനുഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ കാത്തിരിക്കുന്ന ചില സർപ്രൈസുകളുണ്ട്. നമ്മൾ ഇതോ ഇങ്ങനെയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന കുഞ്ഞു കുഞ്ഞു രസമുള്ള കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ലാൽ സിംഗ് ചദ്ദയുടെ ഒരു യാത്രയുണ്ട്. ആ യാത്ര വളരെ ഇമോഷണലാണ്, വളരെ ശക്തമായ, വളരെ പ്രസക്തമായ ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊക്കെയും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് ഇമോഷണലി ഫീൽ ചെയ്യിപ്പിക്കേണ്ട തലങ്ങളിൽ ഫീൽ ചെയ്യിപ്പിക്കും ഒക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ കാര്യം, ലാൽ സിംഗ് ചദ്ദയിലേക്ക് വരുമ്പോൾ, ഫോറസ്റ്റ് ഗംപിൽ നിന്ന് ലാൽ സിംഗ് ചദ്ദയിലേക്ക് വരുമ്പോൾ, ഇവിടെ ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിലാണ് കഥ നടക്കുന്നത്. അപ്പോൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലവിധ കാര്യങ്ങളെ വളരെ ശക്തമായി സംസാരിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ സിനിമ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുരിതം പിടിച്ചൊരു രോഗം എന്ന് പറയുന്നത് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിലുള്ള കൊലപാതകങ്ങളും അത്തരത്തിലുള്ള ചിന്തകളും ഒക്കെയാണ്. അതിനൊക്കെ സിനിമയിൽ കൊണ്ടുവരാനും അതൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ സൂചന തരാനും ഒക്കെ സിനിമ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പെർഫോമൻസുകളാണ്. അമീർ ഖാൻ്റെ പെർഫോമൻസ് എനിക്ക് ഫോറസ്റ്റ് ഗംപ് കണ്ടൊരാൾ എന്നുള്ള നിലയ്ക്ക് കുറച്ച് നാടകീയമായി പോയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ആ കഥാപാത്രത്തിനെ നമ്മൾ തുടക്കത്തിൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ മാനറിസംസ് ഉണ്ട്. ഈ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഇതെല്ലാം മാറി പുള്ളി ഒരു സാധാരണ മനുഷ്യനായി ഇരുന്ന് കരയുന്നത് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഇമോഷണൽ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി, ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതുപോലെ അവിടെ കുറച്ച് കയ്യിന്ന് പോകുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. കരീനയുടെ കാര്യം പറയുമ്പോൾ പോസിറ്റീവ്സിൻ്റെ കൂടെ നെഗറ്റീവ്സ് പറഞ്ഞു പോവുകയാണ് എന്നുള്ളതൊരു വിഷമമായിട്ട് വിചാരിക്കരുത്. കരീനയുടെ കാസ്റ്റിംഗ് തന്നെ പാളിപ്പോയ ഒന്നായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ഒരു ടിപ്പിക്കൽ ബോളിവുഡ് ആക്ട്രസ് അവർ എന്ത് ചെയ്യുമോ അതൊക്കെ തന്നെയാണ് അവർ ഇതിലും ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ആ കഥാപാത്രത്തിന് അവർ ഡീൽ ചെയ്തിരിക്കുന്ന രീതിയും, ഫോറസ്റ്റ് ഗംപിൽ ജെനി എന്ന് പറയുന്ന കഥാപാത്രം അത്രയും ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്. അവരുടെ കുട്ടിക്കാലത്തെ അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ലൈഫ് ജേണിയും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഗംപിൽ ആ പെർഫോമൻസ് കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോയ വേറെ കുറേ കാര്യങ്ങൾ ലാൽ സിംഗ് ചദ്ദ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന്. അതിൽ ഈ പറയുന്ന കരീനയുടെ ആ ഒരു ക്യാരക്ടർ അതിനെ വളരെ സിമ്പിളാക്കി കളഞ്ഞു, അല്ലെങ്കിൽ അതിനുണ്ടായിരുന്ന ഒത്തിരി ജീവൻ എടുത്ത് കളഞ്ഞു എന്നെനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ലാൽ സിംഗ് ചദ്ദയുടെ അമ്മ, ഫോറസ്റ്റ് ഗംപിൻ്റെ അമ്മ, ആ കഥാപാത്രങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടുപേരുടെ സ്ട്രഗിളുകളിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് അമീർ ഖാൻ്റെ ക്യാരക്ടറിലേക്ക് എല്ലാം കൂടി അങ്ങ് ഒതുക്കാനുള്ളൊരു ശ്രമങ്ങളാണോ എന്നൊക്കെ തോന്നി. പക്ഷേ അപ്പോഴും അമീർ ഖാൻ്റെ ക്യാരക്ടറും ഈ പറയുന്ന ഇമോഷണൽ ഒരു ഒരു സംഭവം തരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു പോസിറ്റീവ് എടുത്തു പറയാനുള്ളത് അതിൻ്റെ വിഷ്വൽസ് ആണ്. വളരെ രസമായിട്ട് തന്നെ അവരത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് യുദ്ധരംഗങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള വിഷ്വൽ സൈഡാണെങ്കിലും, അത് പാക്ക് ചെയ്തിരിക്കുന്ന ആ ഓഡിയോ സംഭവങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം വളരെ രസമായിട്ട്, ടെക്നിക്കലി പ്രത്യേകിച്ച് ഒരു കുറ്റവും പറയാനില്ലാത്ത പോലെ ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോറസ്റ്റ് ഗംപ് എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അതെന്താണ്, അതിൻ്റെ റേഞ്ച് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ലാൽ സിംഗ് ചദ്ദ പ്രത്യേകിച്ചൊരു സംഭവമൊന്നും തരാത്ത, അല്ലെങ്കിൽ തരാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നൊരു സിനിമയായിട്ടാണ് തോന്നിയത്. പക്ഷേ നിങ്ങൾ ഫോറസ്റ്റ് ഗംപ് കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമയിലെ ചില ഇമോഷണൽ രംഗങ്ങളൊക്കെ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ദിസ് ഇസ് ഗുഡ് എന്നുള്ളൊരു ഫീല് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ആകെ മൊത്തത്തിൽ ഫോറസ്റ്റ് ഗംപ് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന, കണ്ടിട്ടുള്ള ഒരാൾക്ക് ഫോറസ്റ്റ് ഗംപിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ്. കാരണം ലാൽ സിംഗ് ചദ്ദയിലേക്ക് വരുമ്പോൾ അവർ ഒത്തിരി കാര്യങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ വളരെ ലൈറ്റാക്കി കളഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നല്ലോ എന്ന് അറിയുമ്പോഴാണ് അതിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവുക. സോ ഫോറസ്റ്റ് ഗംപ് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു രസമുള്ളൊരു എൻ്റർടൈനർ കം ഇമോഷണൽ ഒരു ജേണി ആയിട്ടും, ഫോറസ്റ്റ് ഗംപ് കണ്ടിട്ടുള്ള ആളുകൾക്ക് ഫോറസ്റ്റ് ഗംപ് എന്തായിരുന്നു എന്നുള്ളത് കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള ചാൻസ് ആയിട്ടുമാണ് എനിക്ക് ലാൽ സിംഗ് ചദ്ദയെക്കുറിച്ച് അനുഭവപ്പെട്ടത്. ആൻഡ് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കമൻസ് നോക്കി സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.